സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ഈ വീഡിയോ എടുക്കുന്നത് ദുബായ് എക്സ്പോ 2020 എന്നാണ്. വളരെ വൈകിയാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് പോർച്ചുഗലിൻ്റെ പവലിയനാണ്. ചെന്ന് കയറുമ്പോൾ തന്നെ ഒരുപാട് സൈനുകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബോർഡാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം തിരക്കുണ്ട്. ഇത് ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ എക്സ്പോ 2020 ജപ്പാനി കൈമാറിനെ, അതായത് എൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ ആയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു രംഗങ്ങളാണ്. എല്ലാവരും സെൽഫി എടുക്കാനുള്ള ഒരു ആകാംക്ഷയിലും, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ലൈൻ ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് ആയത് കാരണം. ഇത് വളരെ വൈകിപ്പോയി ഈ ഇതിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണിച്ച് തരണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അപ്പോൾ ഓരോ ലൈനും കടന്നുപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ പോർച്ചുഗലിൻ്റെ മേലെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മെയിനായിട്ടുള്ളത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ഡിസ്പ്ലേ, അതായത് നമുക്ക് ഒരു ഇരുട്ട് റൂം, നമ്മൾ സിനിമ തിയേറ്ററിൽ കയറുന്ന പോലെയാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ. എന്നിട്ട് ഡിസ്പ്ലേയിൽ അവരുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ, അവരുടെ കൾച്ചർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർ കാണിച്ചു തരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് ഇങ്ങനെ കളർഫുള്ളായിട്ട് നമ്മുടെ പെരുന്നാളിനൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ കളർ മാറിക്കൊണ്ടിരിക്കില്ലേ, അതേപോലത്തെ ഒരു സെറ്റപ്പിലാണ് ഇങ്ങനെ കാണിക്കുക. അതായത് നമുക്ക് ഫ്ലോറിൽ വരെ അത് കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് ടി വി LED പോലത്തെ ഒരു സെറ്റപ്പിൽ വേറെ റൂമിൽ, അതായത് 1x1 റൂമിലാണ്. അതായത് ഓരോ റൂമിലേക്ക് 20 പേരെ വെച്ചിട്ടാണ് ഇവിടെ കയറ്റുന്നത്. ഓരോ സ്ഥലത്ത് ഓരോ പ്രത്യേകതകളാണ് കേട്ടോ ഓരോ പവലിയനിൽ. പിന്നെ അതുപോലെ തന്നെ പോർച്ചുഗലി എന്ന് പറയുമ്പോൾ അവരുടെ ഫുട്ബോളുകാരനെ അവരെ കറക്റ്റായിട്ട് അവർ കാണിക്കുന്നുണ്ട്. റൊണാൾഡോനെയൊക്കെ അടിപൊളിയായിട്ട് അവരെ കാണിക്കുന്നുണ്ട്. പിന്നെ അവരുടെ കിട്ടിയ കപ്പുകളൊക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലുള്ള കപ്പാണ്, പ്രീമിയർ ലീഗിൻ്റെ കപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുന്ന് കൃത്യമായിട്ട് അടിപൊളിയായിട്ട്, അതായത് നമുക്ക് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അവരവരുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്തുകൊണ്ടാണ് കാണിക്കുന്നതല്ലോ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെറിയ ചെറിയ ഡിസ്പ്ലേകളും കാര്യങ്ങളൊക്കെയാണ്. ഇത്ര മാത്രമുള്ളൂ, അതായത് അവരുടെ രാജ്യത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഓരോ സാധനങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്, അതായത് ഈ പന്നി പോർക്ക്, പിന്നെ അതുപോലെ ആന, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഇതൊക്കെ സ്വർണത്തിൻ്റെ ആണോ എന്നറിയില്ല, ഞാൻ വായിച്ചില്ല. എല്ലാവരിനെ കുറിച്ചിട്ട് അവിടെ സ്കാനർ വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. നമ്മൾ പെട്ടെന്ന് പെട്ടെന്നാണ് ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ പോയത്. പിന്നെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രയുള്ള നമ്മൾ തിരിച്ചറങ്ങി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ എന്തെങ്കിലും പാകപ്പിഴകൾ പറ്റിയെങ്കിൽ